ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ചെറുപ്പക്കാരൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ ഇന്നത്തെ ചെറുപ്പക്കാർ ഏറ്റവും കൂടുതൽ പറയുന്നൊരു പ്രശ്നമാണ് താടിയില്ല. ശേ, എനിക്ക് തീരെ താടി വരുന്നില്ല, 10-22 വയസ്സായി അല്ലെങ്കിൽ 25 വയസ്സായി, താടിയില്ല എന്ന് പറയുന്നൊരു പ്രശ്നം. താടി ഉണ്ടെങ്കിൽ പൊളിച്ചാനെ, കുറച്ച് താടി ഉണ്ടെങ്കിൽ സൂപ്പറായേനെ എന്ന് വിചാരിക്കുന്നവരും ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട് കേട്ടോ. ഈ താടി ഇല്ലാത്തതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു വീഡിയോ ആണിത്. അങ്ങനെയുള്ളവർ ഈ വീഡിയോ കാണുക. താടി വരുന്നില്ല, അല്ലെങ്കിൽ താടി വളരുന്നില്ല, താടി എനിക്ക് വേണം എന്നാഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണും. നിങ്ങൾക്ക് ഉപകാരപ്പെടും തീർച്ചയായിട്ടും. ഈ ഒരു സംഭവം പരീക്ഷിച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഞാൻ പറഞ്ഞിരുന്ന ഈ ഒരു ടിപ്പ് പരീക്ഷിച്ച് കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഞാൻ ഇത് ഉപയോഗിച്ചു, എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ്. എന്താ എൻ്റെ ഞാൻ താടിയിലും മീശയിലൊക്കെ ഞാൻ ഉപയോഗിച്ചാണ് ആ സാധനം. അത് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് ആദ്യം ഇത്ര താടി ഇത്ര ഗ്രോത്ത് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം എനിക്ക് നല്ലപോലെ താടി വളരാൻ തുടങ്ങി. അപ്പോൾ അത് നിങ്ങൾക്കും ആ ഒരു ടിപ്പ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. ഇനി താടി ഇല്ലാത്തതിൻ്റെ പേരിൽ ആരും വിഷമിക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക കേട്ടോ. അപ്പോൾ അതിനുള്ള മരുന്ന്, ഈ താടി വളരാനുള്ള മരുന്ന്, ഒരു രൂപ പോലും നമുക്ക് ചിലവില്ല കേട്ടോ. ഒന്ന് നമ്മൾ പുറത്തുനിന്ന് മേടിക്കണം, നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു മരുന്ന് ഉണ്ടാക്കുന്നതാണ്. അതെന്തൊക്കെയാണെന്ന് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്താ ആദ്യം വേണ്ടത്? കുറച്ച് കൊയ്യാക്കൻ്റെ ഇല, അതായത് പേരക്കൻ്റെ ഇല, അത് വേണം. പിന്നെ കറിവേപ്പിലയും വേണം. നമ്മൾ കറിയിലേക്ക് ഇടുന്ന കറിവേപ്പിലയില്ലേ, അതും വേണം. അപ്പോൾ നമുക്ക് എന്താ കൊയ്യാക്കൻ്റെ ഇല കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് കൊണ്ട് കറിവേപ്പിൻ്റെ ഇല, നമുക്ക് കറിവേപ്പിൻ്റെ ഇല പറക്കാം, അതും വേണം തന്നെ. അപ്പോൾ നമുക്ക് കറിവേപ്പിൻ്റെ ഇലയും കൊയ്യക്കട ഇലയും കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിളപ്പിച്ചെടുക്കാം. കുറച്ച് ഉലുവ ഇട്ടിട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ കഴുകിയെടുക്കണം, കാരണം ഇതിൽ ഒരുപാട് പ്രാണി പുഴുക്കൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പുറത്തുനിന്ന് വളർന്നാൽ. അപ്പോൾ നമുക്കിത് നല്ലപോലെ കഴുകിയെടുക്കാം കേട്ടോ. നന്നായി കഴുകിയിട്ടുണ്ട്. ഇനി ഇത് ഉലുവ ചേർത്തിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിക്കണം. അപ്പോൾ നമ്മളിത് കറിവേപ്പിൻ്റെ ഇലയും കൊയ്യക്കൻ്റെ ഇലയും ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇടാം, അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിക്കാം. ഉലുവ ഏകദേശം എന്താ അളവ് കാണിച്ചു തരാം. ഈയൊരു അളവ് മതിയോ കേട്ടോ ഉലുവ? നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഏകദേശം ആ ഇലകളൊക്കെ ഒന്ന് 3 വരക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അടുപ്പ് വെച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം കേട്ടോ. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. തിളയ്ക്കുന്നവരൊന്ന് കാത്തിക്കാം. അപ്പൊ ഇത് നല്ലപോലെ തിളച്ചു വരണം. തിളച്ചിട്ട് ഇതിന്റെ കളറ് മാറണം. ആ വെള്ളം പച്ച കളറാവണം. ആ ഇലേൻ്റെ കളർ മൊത്തം അതിൽ വരണം. നല്ല പച്ച കളറാവുന്ന വരെ നല്ല തിളപ്പിച്ചു കൊടുക്കണം. തിളച്ചുടന്ന് നിൽക്കാൻ പാടില്ല. ഇലയത്തെ നീരൊക്കെ വലിഞ്ഞ് മൊത്തം വെള്ളത്തിലേക്ക് ഇറങ്ങണം. പച്ച കളറാണ് വെള്ളം. അപ്പം അതുവരെ നമുക്കത് തിളപ്പിക്കണം കേട്ടോ. എന്നാലാണ് കാര്യമുള്ളൂ. നമ്മൾ തിളച്ചുടന്ന് ഇറക്കി വയ്ക്കാൻ പാടില്ല. അപ്പോൾ ഏകദേശം ഇതായിട്ടുണ്ട് കേട്ടോ. നല്ല തിളച്ചിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് ഒരു അരമണിക്കൂർ വെച്ചിട്ട് ഇത് തണുക്കണം. നല്ല തണുത്തതിന് ശേഷം ഇത് കുറച്ച് ആലോവേറ ഇതിലിടണം. എന്നിട്ട് ഇളക്കിയിട്ട് നമുക്ക് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് അരമണിക്കൂർ ഇരിക്കട്ടെ, എന്നിട്ട് ഇതൊന്ന് തണുക്കട്ടെ, എന്നിട്ട് ബാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുണ്ട് നമ്മുടെ ഇത് തണുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതൊരു അരിപ്പ് വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിച്ചൊഴിക്കുക കേട്ടോ. അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈയൊരു അവസ്ഥയിലായിരിക്കും കേട്ടോ. അപ്പോൾ അത് നല്ല കളറൊക്കെ കണ്ടില്ലേ മാറി. ഇനി ഇതിലേക്ക് നമുക്ക് അലോവേര ജെല്ലിടണം. അലോവേര ജെല്ല് നമ്മുടെ വീട്ടിലുണ്ടാവുന്നതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ വീട്ടിലില്ലാത്തതുകൊണ്ട് കടയിൽ നിന്ന് ഓൺലൈനിൽ നിന്ന് വരുത്തിച്ചാണത്. വീട്ടിലില്ലാത്തവർക്ക് ഇങ്ങനത്തെ ഇത് യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കടയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടോ അങ്ങനെ അത് യൂസ് ചെയ്യാം. വീട്ടിൽ ഉണ്ടാവുന്നതാണെങ്കിൽ നാച്ചുറലായിട്ട് കിട്ടുന്നതാണ് നമുക്ക് ഉത്തമമായി. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അലോവേര ജെല്ല് ഇട്ട് കൊടുക്കാം കേട്ടോ.
നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കണം. നമ്മുടെ അലോവേര ജെല്ലും നല്ലപോലെ മിക്സായിട്ടുണ്ട് ഇതിൽ. ഇനി നമുക്ക് ഇതൊരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് സ്പ്രേ ബോട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിലാക്കിയിട്ട് നമുക്ക് ആ താടിയിൽ അടിച്ചിട്ട് യൂസ് ചെയ്യുന്ന കണ്ടോ. അപ്പോൾ നമ്മൾ ഒരു ബോട്ടിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതെങ്ങനെ ടൈമിംഗ് ഒന്നുമില്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ താടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനൊന്ന് ചീവി സെറ്റാക്കി കഴിഞ്ഞാൽ നോക്കട്ടെ. മീശ അതേപോലെ താടി എല്ലാം നല്ല സെറ്റായിട്ട് ഇതുപോലെ കിട്ടുന്നതാണ്. ഞാനൊരു രണ്ടാഴ്ച യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളിന്നൊന്ന് പരീക്ഷിച്ച് നോക്കുക, ഈ സംഭവം ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ബെറ്റർ റിസൾട്ട് കിട്ടുന്നൊരു സാധനമാണ്. ഒരു രൂപ പോലും നമുക്ക് ചിലവില്ല, ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സിമ്പിള് സാധനമാണ്. നമുക്ക് എവിടെ ഓഫീസിൽ പോകുകയാണെങ്കിലും അല്ലെങ്കിൽ എങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ബാഗിലിട്ടിട്ട് കൊണ്ടുപോകുന്ന ദൂരയാത്രയ്ക്ക് പോകുമ്പോഴും ഒക്കെ നമുക്ക് ബാഗിലിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു സാധനമാണ്. പിന്നെ ഇത് ഉപയോഗിച്ചത് എന്നുള്ളത് നമുക്ക് തേച്ചിട്ട് കുറേ നേരം ഇരിക്കുക അങ്ങനെയുള്ള ഒന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഇതാ സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മളിത് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പോലും ആരും അറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു മരുന്നാണിത്, അങ്ങനത്തെ ഒരു സംഭവമാണിത്. അപ്പോൾ നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഒരു രണ്ടാഴ്ച നമുക്കിത് പുരട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടിത്തുടങ്ങും കേട്ടോ. അപ്പോൾ ഇനി താടി ഇല്ലാത്തതിൻ്റെ പേരിൽ ആരും വിഷമിക്കരുത്. ഈ സംഭവം ഒന്ന് പരീക്ഷിച്ച് നോക്കുക, സൂപ്പറാണ്.